ചില ഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള വചനവായനയാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഇവിടെ പറയുകയാണ് ഈശോയുടെ ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അതായത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയുകയാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ദിവസമോ മണിക്കൂറോ ആർക്കും അറിയില്ല. സ്വർഗത്തിലെ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് ഈശോ അസന്നിഗ്ധമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ശവം എവിടെയോ അവിടെ കഴുകുമ്പോൾ വന്നുകൂടും എന്ന് പറയുകയാണ്. ഒറ്റ നോട്ടത്തില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഈശോ പറയുന്നതിനെ കുറിച്ച് സഭപിതാക്കന്മാർ പറയുന്നത് ഒരു പക്ഷേ ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു സൂചനയാകാമെന്ന് പറയുകയാണ്. അതായത് എവിടെയാണോ ബോഡി ഉള്ളത് അവിടെ കഴുകന്മാർ വന്നുകൂടും എന്ന് പറഞ്ഞാൽ ഈ സഭാപിതാക്കന്മാർ പറയുകയാണ് എവിടെയാണോ ഈശോയുടെ ശരീരം ഉള്ളത് അവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ശവമുള്ളടത്ത് കഴുകന്മാർ വന്നു ചേരുന്നത് പോലെ തന്നെ ഈശോയുടെ ശരീരവും രക്തവും ഉള്ളിടത്ത് അതിനോട് താല്പര്യമുള്ള അതിനോട് ഭക്തിയുള്ള അതിനോട് ആഗ്രഹമുള്ള ആളുകൾ വന്ന് ചേർക്കപ്പെടും എന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ വചനം നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നു അല്ലെ, ആ ഒരു വചനം നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. എന്നിട്ട് ഈശോയുടെ ബോഡിയും ബ്ലഡും ഉള്ളിടത്ത് അല്ലെങ്കിൽ ഈശോയുടെ ശരീരവും രക്തവും ഉള്ളിടത്ത് എത്തിച്ചേരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ഈശോയുടെ ശരീരത്തോടും രക്തത്തോടും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോട് ഒരു പ്രത്യേക സ്നേഹം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സ്മരണമായിട്ട്.